തകരാർ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും പുതിയ വെളിപ്പെടുത്തൽ ബിജെപിയുടെ ഓഫീസ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് ബിജെപി കാണുന്നത്? രണ്ട് കാര്യങ്ങളാണ് അതിൽ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ജില്ലാ അധ്യക്ഷൻ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് മുമ്പേ മാധ്യമങ്ങളെ കണ്ട് അതിലെ വസ്തുതകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള മൊഴി അല്ലെങ്കിൽ ഒരാളുടെ പ്രസ്താവന എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ നമ്മൾ ഈ ചെറുതുരുത്തിക്കടുത്താണ് ഈ പ്രദേശം. ധാരാളം സിനിമാ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ്. തിരക്കഥക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇയാൾ. നല്ല തിരക്കഥ, സിനിമക്ക് പറ്റിയ തിരക്കഥകൾ ആവശ്യമുള്ള ആളുകൾ, നല്ല സംവിധായകരൊക്കെ ഉള്ള പ്രദേശം കൂടിയാണ് തൃശ്ശൂർ. അപ്പോൾ അത് നല്ല തിരക്കഥ തയ്യാറാക്കി തരാൻ, എന്താ പറഞ്ഞാൽ ഞാൻ കേട്ടത് ഈ കോടികൾക്ക് ഞാൻ കാവൽ നിന്നു എന്നൊക്കെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന സാധനം, എ കെ ജി സെന്ററിൽ നല്ല തിരക്കഥാകൃത്തുകളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം എന്താ 100 കോടി അജിത് പവാർ പക്ഷത്തേക്ക് മാറാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്തു എന്നുള്ളൊരു പുതിയ തിരക്കഥ ഇറങ്ങിയിരുന്നു. അതുപോലെ ഒരു പുതിയ തിരക്കഥയാണ്. അപ്പൊ അങ്ങനെ എ കെ ജി സെന്ററിൽ നിന്ന് കൊടുക്കുന്ന തിരക്കഥ, ആ തിരക്കഥ ജനങ്ങൾക്ക് വിശ്വസനീയമാണെന്ന് തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ ഡയറക്ടർമാർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആളെ സമീപിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. അന്വേഷണം നടക്കട്ടെന്ന്, അന്വേഷണം വീണ്ടും അല്ല, ഈ അന്വേഷണം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ നിർത്താൻ. കേരള പോലീസ് അല്ലേ, കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസാണ് കേരളത്തിൽ കാര്യങ്ങൾ നോക്കേണ്ടത്. കേരളത്തിൽ പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് ഇത് കണ്ടുപിടിച്ചില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ? പിണറായി വിജയന്റെ പോലീസ് ഇത് മാത്രമല്ലല്ലോ, പിണറായി വിജയന്റെ പോലീസ് ഈ കാര്യത്തിൽ കണ്ടുപിടിച്ച് നിയമത്തിൽ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അവരുടേതാണ്. പിണറായി വിജയൻ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ എത്ര താല്പര്യമുണ്ട് എന്നറിയണമെങ്കിൽ ഈ സ്വർണം പൊട്ടിക്കൽ കേസിൽ പ്രതിയാണെന്ന് ഇടതുപക്ഷ മുന്നണിയുടെ തന്നെ MLA ആരോപിച്ചിട്ടുള്ള ADGP ഇപ്പോഴും പദവിയിലിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിയമവാഴ്ച വലിയ നിർബന്ധമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടിരുന്നത് അതൊക്കെയാണ്. ഈ കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ, ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആക്ഷേപവും ഇല്ല, ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സർക്കാരാണ് ഈ രാജ്യത്ത് കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. അതുകൊണ്ട് ഈ കോടികൾ ഏർപ്പാട് CPM AKG സെന്ററിൽ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തിരക്കഥ സിനിമക്ക് കൊള്ളും, അതിനപ്പുറത്ത് മറ്റൊരു കാര്യത്തിലും കൊള്ളില്ല. ഏ ആരുടെ വേണമെങ്കിൽ അന്വേഷിക്കട്ടെ, അവര് അല്ല ഞാൻ ചോദിക്കട്ടെ, അല്ല അത് ഏത് സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാലും കേരള പോലീസ് ആവശ്യപ്പെട്ടോ ED അന്വേഷണം വേണം ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? അവരുടെ കയ്യിൽ തെളിവുള്ളത്, തെളിവ് അവരുടെ കയ്യിലുള്ള തെളിവ് ആ തെളിവ് കൊടുക്കട്ടെ ED. അപ്പൊ ED അന്വേഷിക്കുമല്ലോ. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ തിരക്കഥ അന്വേഷിക്കാൻ പറ്റൂലോ ED? ആരൊക്കെ ഒരാൾ തിരക്കഥ എഴുതി കഴിഞ്ഞാൽ അത് അന്വേഷിക്കാൻ പോകാൻ പറ്റുമോ? എന്റെ സുഹൃത്ത് ഈ BJP ഓഫീസ് സെക്രട്ടറി എന്ന് പറയുന്ന ആള്, അയാളുടെ ചുമതല എന്താണ്? അയാൾക്ക് എന്ത് ഉത്തരവാദിത്വമാണ്? ചായ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്വം ഉള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ആള് ഉത്തരവാദപ്പെട്ട സ്ഥാനം എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇന്നലെ തന്നെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരുന്നു സ്വമേധ ആർക്ക് വേണമെങ്കിലും അങ്ങനെ വരുന്ന ആളുകൾക്ക് റൂം എടുത്തു കൊടുക്കാൻ അടക്കം ചുമതലപ്പെടുത്തിയിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓഫീസ് സെക്രട്ടറി ഏൽപ്പിച്ചിരുന്നതാണ്, റൂം എടുത്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു എന്നല്ല ഇന്നലെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ കോടികൾ സൂക്ഷിക്കാൻ വേണ്ടിയാ, പണം സൂക്ഷിക്കുക എന്ന് പറഞ്ഞാല് BJP അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്ന പണത്തില് 1000 2000 ബാക്കി വരുമ്പോ അത് സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം.
പാർട്ടി വിശദീകരിക്കും അദ്ദേഹം വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നത്തെ തുടർന്നാണ് പോയതല്ല അത് പുറത്താക്കിയതല്ല ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോൾ തിരക്കഥ ഇറക്കിയത് കൊണ്ടാണ് പുറത്താക്കിയതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് ഇത് സിപിഎമ്മും ബിജെപിയും തമ്മിൽ ഒത്തുകളിക്കുകയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റിനെയും ജില്ലാ പ്രസിഡന്റിനെയും ഈ സതീഷിനെയും അറസ്റ്റ് ചെയ്യണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇന്നലെ പ്രതാപം അടക്കമുള്ള ആളുകളാണ് അല്ലല്ല അങ്ങനെയല്ല അറസ്റ്റ് ചെയ്യേണ്ടത് ആരാ ഇഡി ഇഡിയാണോ ചെയ്യേണ്ടത് അല്ല ആരാണ് കാരണം ഇഡി സിപിഎം കോൺഗ്രസ് ഇഡി വലിയ കുഴപ്പക്കാരാണെന്നാണ് ഇത്രയും കാലം പറഞ്ഞത് ഇപ്പോൾ അവരുടെ നിലപാട് മാറിയോ ഈ തരാതരം പോലെ ഇങ്ങനെയുള്ള സമീപനം എടുക്കുന്ന ആൾക്കാർ പറയുന്നതിന് എന്ത് വില കൊടുക്കാൻ പറ്റുന്നു ആദ്യം പറയാം അവരവരുടെ കാര്യം അവർക്കൊരു ജില്ലാ കമ്മിറ്റി ഇല്ലാത്തൊരു പാർട്ടിയാണ് ജില്ലാ പ്രസിഡന്റ് ഇല്ലാത്തൊരു പാർട്ടി ആദ്യം പാർട്ടി അവരുണ്ടാക്കട്ടെ അവരുടെ പ്രശ്നം അവർ തൃശ്ശൂർ തോറ്റത് എങ്ങനെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ എനിക്ക് വേറെ കാര്യം കൂടി പറയാനുണ്ട് ഇത് നിങ്ങൾ ഇതൊക്കെ ചോദിച്ചതുകൊണ്ട് പി ദിവ്യ എന്ന് പറയുന്ന മാറി അവര് പോലീസിന്റെ മുന്നിൽ കീഴടങ്ങി എന്ന് പറയുന്നു ഇപ്പോഴും അവര് ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഇപ്പോഴും അവര് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയോ ഡിവൈഎഫ്ഐയുടെയോ ഇതിന്റെയോ ഒക്കെ ഭാരവാഹിയാണ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല പാർട്ടി പദവിയിൽ നിലനിർത്തിക്കൊണ്ട് അവർ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് തുടരുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവര് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള സമീപനമാണോ അവർക്കുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ് അതിനെക്കുറിച്ച് കൂടി മാർക്സിസ്റ്റ് പാർട്ടി പറയണം അല്ലാതെ തിരക്കഥ ഇറക്കിയിട്ട് കാരണം ചേലക്കരയിലും അവർ ഭയക്കുന്നു എന്നാണ് അതിനർത്ഥം ചേലക്കരയിൽ വിജയം സുരക്ഷിതമല്ല എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഭയക്കുന്നു ആ വിഭ്രാന്തിയാണ് പുതിയ തിരക്കഥകൾ ഉണ്ടാക്കാൻ എ കെ ജി സെന്ററിലെ സ്ഥിരം തിരക്കഥാകൃത്തുക്കളെ പ്രേരിപ്പിക്കുന്നത് ആ 100 കോടിയുടെ ഇപ്പം ആരും പറയുന്നില്ല 100 കോടിയുടെ കാര്യം ആരും കിട്ടുന്നില്ലല്ലോ 100 കോടി അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്തെങ്കിലും ഒരു വിശ്വസിക്കാൻ പറ്റുന്ന കഥയാണോ കേരളത്തിൽ അജിത് പവാർ കേരളത്തിൽ ഒരു എം പി പോലും ഒരു എം എൽ എ പോലും ഇല്ലാത്ത ഒരു മുന്നണിയാണ് എൻ ഡി എ ഒരു എം എൽ എ ഇല്ല ആ ഒരു എം എൽ എയും ഇല്ലാത്ത കേരളത്തിൽ എൻ ഡി എയിലേക്ക് അജിത് പവാർ രണ്ടാളെ ചാക്കിട്ട് പിടിക്കാൻ 100 കോടി ചെലവാക്കുന്നു എന്നിട്ട് എന്ത് സംഭവിക്കും ഈ 100 കോടി കൊടുത്തിട്ട് രണ്ടാൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സർക്കാർ താഴെ വീഴുവോ ഇല്ല എല്ലാവർക്കും അറിയാം രണ്ടാൾ മാറിയതുകൊണ്ട് വീഴാൻ പോകുന്നില്ല ഇതുപോലുള്ള തിരക്കഥകൾ ഇറക്കി വിടുന്ന എ കെ ജി സെന്ററിലെ തിരക്കഥാകൃത്തുക്കൾ ആ വിഭ്രാന്തിയിൽ ചേരക്കലയിലെ പരാജയത്തിന്റെ വിഭ്രാന്തിയിൽ ഒരു പുതിയ തിരക്കഥ ഉണ്ടാക്കുന്നു ഞാനതുകൊണ്ട് പോലീസിന് ഇതിലെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം തിരക്കഥാകൃത്തുക്കൾക്കെതിരായിട്ട് പോലീസിന് നടപടിയെടുക്കാൻ നമ്മുടെ നാട്ടിൽ നിയമമില്ല പക്ഷേ ഞാൻ തീർച്ചയായിട്ടും സിനിമാ സംവിധായകരുടെ ശ്രദ്ധയിൽ ഞാൻ ഇത് പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഇത് നിങ്ങൾ ഏത് ചാനലാ കൈരളിയാണ് കൈരളിക്കാർക്ക് ചില സ്പെഷ്യൽ ബുദ്ധിയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇലക്ട്രൽ ബോണ്ട് എന്താ ഇലക്ട്രൽ ബോണ്ടിൽ ബി ജെ പിക്ക് അല്ല നിയമം എന്റെ അതാണ് ഫണ്ട് വിനിയോഗിക്കും ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് ഫണ്ട് വിനിയോഗിക്കാതിരിക്കുന്നില്ല ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ സുതാര്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കിട്ടാനുള്ള ഒരു സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സംഭാവന ഏത് പാർട്ടിക്കാണെന്ന് നിശ്ചയിച്ചുകൊണ്ട് സംഭാവന കൊടുക്കുന്നു ആ കിട്ടിയ പണം എങ്ങനെ ചെലവാക്കിയെന്ന് നയപൈസ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തും ഈ തിരക്കഥ എഴുതുന്നത് പോലെയല്ല ആ പൈസയുടെ കണക്ക് ഞാൻ ഇതൊക്കെ സംശയമായിരുന്നു മീഡിയ വണ്ണിലും ഇങ്ങനത്തെ കഥാകൃത്തുക്കൾ എത്തി വന്നുള്ളൂ കാരണം മീഡിയ വണ്ണ് അങ്ങനെയല്ല എന്നാണ് ഞാൻ കൈരളിയിൽ പിന്നെ അല്ലെ ഞാൻ ഇദ്ദേഹത്തെ കുറിച്ചല്ല കേട്ടോ ഇദ്ദേഹത്തിന് അവിടുന്ന് കൊടുക്കുന്നതാണ് അത് ചോദിക്കുന്നതാണ് അത് കൊടുക്കുന്നത് ചോദിക്കാതിരിക്കാനും പറ്റില്ല അദ്ദേഹത്തിന് അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് സുതാര്യമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന വാങ്ങാൻ വലിയ ബിസിനസ്സുകാര് ഉൾപ്പെടെയുള്ള വ്യവസായികൾ ഇവരുടെയൊക്കെ സംഭാവന വാങ്ങാൻ ആ വാങ്ങുന്ന പണത്തിന്റെ നയപൈസ സഹിതമുള്ള കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണ് കൊടുത്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കും അത് ചാക്കി കെട്ടിക്കൊണ്ടുവന്ന പരിപാടി അങ്ങനെയൊന്നുമല്ല പാപ്പാണ് നമ്മൾ കൈകാര്യം ചെയ്തത് ഇലക്ട്രൽ ബോണ്ടിൽ വിഴിഞ്ഞ വിഷയത്തിലെ മുഖ്യമന്ത്രി വീണ്ടും കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് അതായത് അനുവദിച്ച തുക
വായ്പയായിട്ടാണ് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഞാൻ ചോദിച്ചിട്ട് ബാങ്ക് പോയിട്ട് എനിക്ക് കുറച്ച് സഹായം വേണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പൈസ എടുത്തു കൊടുക്കും ബാങ്ക് മാനേജർ അവിടുത്തെ നിയമം അനുസരിച്ചിട്ടല്ലേ കൊടുക്കുക മാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പണം ഏത് തരത്തിലാണെന്ന് അദ്ദേഹം ആ കത്ത് വായിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാർ വായിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിനെ ബോധ്യപ്പെടുത്തണം അത് പറ്റുന്ന ആൾക്കാർ അദ്ദേഹം സഹായികളായിട്ട് വെക്കണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റായി കൊടുക്കുകയും കേരളത്തിന് മാത്രം അങ്ങനെ ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് ഭരണഘടനയിൽ ഒരു വിവേചനം ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അങ്ങനെ കേരളത്തോട് സാമ്പത്തിക വിവേചനമുണ്ട് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഒരു വിവേചനവുമില്ല കേരളത്തിന് കിട്ടേണ്ടതിനേക്കാൾ കൂടുതൽ കിട്ടിക്കഴിഞ്ഞു അവസാനം അവർ പിൻവാങ്ങിയത് ഞാൻ പറഞ്ഞ കേട്ടില്ലേ ഞാൻ പ്രസംഗിച്ചത് കേട്ടില്ലായിരുന്നു വയനാട്ടിന്റെ കാര്യത്തിൽ കേരള സർക്കാർ തന്നെ കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുന്നത് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് ആദ്യ ഗഡു കിട്ടി അതനുസരിച്ച് നേരത്തെ കിട്ടിയ തുകയും ഇപ്പൊ കൊടുത്ത തുകയനുസരിച്ച് 750 കോടി രൂപ കേരള സർക്കാരിന്റെ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ട് അതെങ്ങനെ ചെലവാക്കിയെന്നൊന്ന് പറയണം ഒന്ന് രണ്ടാമത്തെ കാര്യം പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് സർവേ ആ നടത്തിയിട്ട് ഞങ്ങള് വൈകാതെ സമർപ്പിക്കാം എന്നാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുന്നത് അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം അതിൽ തീരുമാനമെടുക്കും അത് ഇത് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ വെറുതെ പറയുന്നില്ല നിയമസഭയിലും പിണറായി വിജയനും പിന്നെ സതീശനും ഒക്കെ എന്ത് വേണമെങ്കിൽ പ്രസംഗിക്കാം പക്ഷേ കോടതിയിൽ ഇങ്ങനെ പറയാൻ പറ്റില്ല കോടതിയിൽ ഇനി ഈ പറയുന്നത് തെറ്റാണെന്നിരിക്കട്ടെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കേന്ദ്ര സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ പറയട്ടെ അപ്പോ കോടതിക്ക് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് നടപടിയെടുക്കാം കണക്ക് മുഴുവൻ ഉണ്ട് 750 രൂപ സംസ്ഥാനത്തിന്റെ കൈവശമുണ്ട് ഇതിൽ തുറമുഖ മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഗ്രാന്റ് ആയി വിഴിഞ്ഞത്തിൽ അനുവദിച്ചത് 812 കോടിയാണ് തിരിച്ചടക്കാൻ പറയുന്നു ഇപ്പോ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിക്ക് അങ്ങനെയല്ല 1047 കോടിയാണ് അതിൽ നിബന്ധനയില്ല അപ്പോൾ വിവേചനമുണ്ട് അത് അവസാനിപ്പിക്കണം ഇടപെടൽ വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ ഇടപെടൽ നടത്തിക്കോട്ടെ അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് മാധ്യമങ്ങൾ കാണുന്നതിന് മുമ്പേ ആദ്യം ഈ നമ്മുടെ അതായത് നമ്മുടെ നാട്ടിൽ ഭരണം നടത്തുന്നതിന് ഒരു സംവിധാനമുണ്ട് ഉദ്യോഗസ്ഥ തലത്തിൽ തുറമുഖ വകുപ്പിന് സെക്രട്ടറി ഉണ്ട് കേന്ദ്ര സർക്കാരിൽ തുറമുഖ വകുപ്പുണ്ട് അവർ തമ്മിൽ കത്തിടപാടുകൾ നടക്കും അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഏറ്റവും ചുരുങ്ങിയത് ഈ പാർട്ടി മീറ്റിംഗിനെങ്കിലും 2-3 കുടുംബം ഡൽഹി പോകും ആ പോകുന്ന സമയത്ത് ഇതൊക്കെ തയ്യാറാക്കിയിട്ട് കൊണ്ടുപോകലോ അങ്ങനെ കൊടുത്തോ ആവശ്യപ്പെട്ടോ ഈ കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നു എന്നുള്ള തിരക്കഥ അത് പടകിത്തേഞ്ഞ ആരോപണമാണ് ഒരു ഒരു മനുഷ്യൻ വിശ്വസിക്കാൻ പറ്റാത്ത കാരണം സുപ്രീം കോടതി അടക്കം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇതാരോടാ പറയേണ്ടത് ഇനി സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി അതെടുത്ത് വലിച്ചെറിഞ്ഞു പുറത്തേക്ക് സുപ്രീം കോടതി പറഞ്ഞു ഒരു വിവേചനവുമില്ല ആ നിലവിലുള്ള നിയമം മാറ്റണം എന്നാണെങ്കിൽ അത് ഫുൾ ബെഞ്ച് പരിശോധിക്കട്ടെ നിലവിലുള്ള നിയമം ആ നിയമം അനുസരിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയില്ല പക്ഷേ വിവേചനമില്ല എന്നുള്ള കാര്യത്തിൽ വിവേചനത്തിന് ധനകാര്യമന്ത്രിയോട് ഈ കാര്യം ചോദിച്ചു തിരുവനന്തപുരത്ത് വന്നപ്പോൾ ധനകാര്യമന്ത്രി പറഞ്ഞു കോടതിയിൽ പോകുമെന്ന് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ സ്വാഗതം ചെയ്തു എന്നാണ് പറഞ്ഞത് കാരണം കോടതിയുടെ മുമ്പാകെ വസ്തുതകൾ മുഴുവൻ പുറത്തുവരും പുറത്തു വന്നു കേരളത്തിന് കിട്ടേണ്ടത് മുഴുവൻ കേന്ദ്ര സർക്കാർ കൊടുത്തു എന്ന് കോടതിയുടെ മുൻപാകെ വളരെ പൂർണ്ണമായിട്ട് വന്നു ഇപ്പോ ഈ ഇതിലും ആരോ കോടതി പോയി മുഴുവൻ വസ്തുത പുറത്തു വന്നില്ലേ കേന്ദ്ര സർക്കാർ പറയുന്നു കേരളം കൊടുക്കേണ്ട കണക്കുകൾ കൊടുത്തില്ല കോടതിയുടെ മുമ്പാകെ ആരാ തുറന്നു കാട്ടപ്പെട്ടത് കേരള സർക്കാർ അപ്പൊ ഈ കള്ളത്തരം അധികകാലം പറഞ്ഞു നടക്കാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരാഴ്ചയൊക്കെ ഈ കള്ളത്തരം പ്രചരിപ്പിക്കാൻ പറ്റും പക്ഷെ അത് ജനങ്ങളധികം വിശ്വസിക്കും ഈ വയനാട്ടിലെ പ്രചരണത്തിന് ബിജെപിയുടെ വലിയ ദേശീയ നേതാക്കന്മാരും വരുന്നില്ല എന്നൊരു അങ്ങനെയല്ല അതായത് ഞാൻ ചോദിക്കട്ടെ വയനാട്ടിൽ മത്സരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു നേതാവാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിന് പോകാറില്ല എവിടെയും പോകാറില്ല വയനാട്ടിൽ നിങ്ങളെല്ലാവരും വയനാട്ടിൽ എന്താ നെഹ്റു കുടുംബത്തിലെ എന്താ ഒരു റോയൽ ഫാമിലിയാണല്ലോ കോൺഗ്രസിലെ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ സാരിയുടെ കണക്ക് സാരി മടക്കി വെച്ച രീതി ഇതൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടാവും
ബിജെപിയെ സംബന്ധിച്ചോളം ബിജെപി കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രത്തിൽ ഭരണം നടത്തുന്ന പാർട്ടിയാണ്. എംപി മന്ത്രിമാരെ കേ പ്രധാനമന്ത്രി അങ്ങനെയുള്ള ആളുകൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രചരണത്തിന് പോകാറില്ല. അത് ബിജെപിയുടെ നയമാണ്. ആ നയം അനുസരിച്ചിട്ടാണ് വയനാട്ടിൽ മാത്രമല്ല ഒരു സ്ഥലത്തും പോകാറില്ല ഉപതെരഞ്ഞെടുപ്പ്.